ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ബിരിയാണി വെക്കാൻ എപ്പോഴും ചെമ്മീന് അത്യാവശ്യം വലിപ്പമുള്ളത് എടുക്കുന്നതാണ് നല്ലത്. നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനെല്ലാം കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കായം പറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് കായം പരട്ടിയെടുക്കുന്നത്. നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റിവെക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ 2 തക്കാളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 5 പത്തല്ലി, വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മൾ കായം പരട്ടി വെച്ചിട്ടുള്ള ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിമാറ്റാം. കോരിമാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനെല്ലാം മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാനിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് പച്ചമുളക് ഒന്ന് പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാലയെല്ലാം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ റൈസ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. റൈസ് തയ്യാറാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കാരണം ഇതിന് മുൻപേ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ റൈസ് തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ബിരിയാണിക്ക് റൈസ് തയ്യാറാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഇതിന് മുൻപേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഐക്കാർഡിലും അൻ സ്ക്രീനിലായിട്ട് കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചോറൊക്കെ ഒന്ന് ദം ചെയ്തെടുക്കാം.
അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് റൈസാണ് കേട്ടോ. നടുവിൽ മാത്രമേ ഞാൻ മസാല വെച്ചിട്ടുള്ളൂ. അതിന് മേലെയായിട്ട് കുറച്ചുകൂടി റൈസ് ഇട്ട് കൊടുത്തിട്ട് മല്ലിയിലയും സവാളയും കുറച്ച് കാഷ്യും കിസ്മിസും കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ദമ്മിട്ടെടുത്തു. അപ്പോൾ കഴിഞ്ഞ 28-ാം തീയതി എൻ്റെ 25-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, സെപ്റ്റംബർ 28-ാം തീയതി. അപ്പോൾ കാര്യമായിട്ട് അങ്ങനെ പൊതുവെ നമ്മൾ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ബിരിയാണിയോ പായസം ഉണ്ടാക്കും, ഇവിടെയാണെങ്കിൽ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക, കേക്ക് കട്ട് ചെയ്യുക, അതൊക്കെ തന്നെയായിരുന്നു ആഘോഷങ്ങൾ എന്ന് പറയാൻ. അപ്പോൾ ഇത്തവണ ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിരിയാണിയൊന്നും തീരെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കേക്ക് ഉണ്ടാക്കി നോക്കണം എന്ന് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു കേക്ക് ഒന്ന് ഐസിങ് ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടായിരുന്നു. പിന്നെ ഇക്ക അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനായിട്ട് വന്നപ്പോൾ എന്നാൽ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയൊരു ബിരിയാണിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിസ്താഷ്യോ കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയതറിയാതെ ഇക്കയും പോയിട്ട് ഇക്കയുടെ ഭാഗം ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് കേക്ക് മുറിച്ചിട്ട് 25-ാമത്തെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.